നമസ്കാരം. സദാചാര പോലീസിംഗ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്ന വിഷയമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മംഗലാപുരത്ത് വച്ച് സദാചാര പോലീസിംഗ് നടത്തി യുവാവിനെയും യുവതിയെയും ആക്രമിക്കാൻ ചെന്ന സംഭവമുണ്ടായി. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കോന്നാട് ബീച്ചിൽ മഹിളാ മോർച്ച പ്രവർത്തകർ സദാചാര പോലീസിംഗിൻ്റെ ഭാഗമായി ചൂരുമായി ഇറങ്ങിയ വാർത്തയൊക്കെ വലിയ ചർച്ചയാണ്. ബീച്ചിലിരുന്ന യുവതി യുവാക്കളെ ചൂരുമായി എത്തി തല്ലിയോടിച്ച സംഭവത്തിൽ ബി ജെ പിക്കും മഹിളാ മോർച്ചയ്ക്കുമെതിരെ DYFIയും യൂത്ത് കോൺഗ്രസും ഒക്കെ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ബി ജെ പി വനിതാ പ്രവർത്തകരുടെ നടപടി സാംസ്കാരിക കേരളത്തിന് യോജിക്കാത്തതാണെന്ന് ചൂണ്ടിക്കാട്ടി DYFI കടപ്പുറത്തേക്ക് മാർച്ചും നടത്തി. സദാചാര പോലീസിംഗ് നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടു. എന്നാൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിരവധി മാഫിയകളുണ്ട്. അതിൽ പലതും ഈ ബീച്ച് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അതായത് ഈ സദാചാര പോലീസിംഗിന് ഒരു മറുവശമുണ്ട് എന്നാണ് ബി ജെ പി മഹിളാ മോർച്ചയും പറയുന്നത്. ലഹരി മാഫിയയുടെ വിഹാര രംഗമാണ് ഈ ബീച്ച്. സ്കൂൾ കുട്ടികളെപ്പോലും ഇവിടെ പലതരത്തിൽ ഉപദ്രവിക്കുകയും അതുപോലെ മയക്കുമരുന്നിന് അടിമകളാക്കുകയുമൊക്കെ ചെയ്ത സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ പലരും നേരിട്ട് അതൊക്കെ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ബീച്ചിൻ്റെ പല ഭാഗങ്ങളിലും മദ്യക്കുപ്പികളും സിറിഞ്ചുമൊക്കെ കുന്നുകൂടി കിടക്കുന്നു. പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയില്ലാത്തതിനാലാണ് തങ്ങൾ ചൂലെടുത്ത് ഇറങ്ങിയത് എന്നാണ് മഹിളാ മോർച്ച പ്രവർത്തകർ പറയുന്നത്. കോന്നാട് ബീച്ചിനെ മയക്കുമരുന്ന് മാഫിയകളുടെ കൈകളിൽ നിന്ന് മുക്തമാക്കുന്നതിനായി പ്രദേശവാസികളായ അമ്മമാർ നടത്തിയ സമരത്തെ സദാചാര പോലീസ് ചമഞ്ഞു എന്നാക്കി അവഹേളിച്ച് DYFI നടത്തിയ പ്രതിഷേധം മയക്കുമരുന്ന് മാഫിയകളെ സഹായിക്കാനാണെന്ന് BJP ജില്ലാ അധ്യക്ഷൻ VK സജീവൻ പറഞ്ഞു. കോന്നാട് ബീച്ചിലെത്തി പ്രദേശത്തെ അമ്മമാരെ നേരിൽ കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബീച്ചിലെത്തി മയക്കുമരുന്ന് വിൽപ്പന നടത്തി യുവതലമുറയുടെ ഭാവി നശിപ്പിക്കുന്നവർക്കെതിരെ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരും പറയുന്നത്. ഈയിടെ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തവരെ എക്സൈസ് വകുപ്പ് പരിശോധിച്ചപ്പോൾ MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് പിടിക്കപ്പെട്ടിരുന്നു. നാട്ടുകാർ ഒപ്പിട്ട മാസ് പെറ്റീഷൻ കൊടുത്തതിന് പുറമെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളും പരാതി നൽകിയിരുന്നു. വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലും ജാഗ്രതാ സമിതിയിലുമൊക്കെ തന്നെ പരാതി ഉന്നയിച്ചിരുന്നതാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ തദ്ദേശീയരായ ആളുകളെ തെറിവിളിക്കാനും കയ്യേറ്റം ചെയ്യാനും തുടങ്ങിയപ്പോഴാണ് പ്രതീകാത്മകമായി രക്ഷിതാക്കളായ അമ്മമാർ പ്രതികരിച്ചത് എന്നാണ് BJPയുടെ വാദം. സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ലഹരി മാഫിയയ്ക്കും കുടപിടിക്കുന്ന നിലപാടാണ് DYFI സ്വീകരിക്കുന്നത് എന്നും ഇവർ ആരോപിക്കുന്നു. അഴിയൂരിലെ 8-ാം ക്ലാസ്സുകാരിയെ ലഹരി മാഫിയ കാരിയറാക്കിയ കേസിലും കുട്ടിയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തിയതും ഒക്കെ DYFI പ്രവർത്തകരാണെന്നാണ് പറയുന്നത്. കോന്നാട് പ്രദേശത്തെ ജനങ്ങൾ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. DYFI പരിപാടിയിൽ പ്രാദേശികമായി ആരും പങ്കെടുത്തിട്ടില്ല. അധികൃതർ മൗനം പാലിച്ചപ്പോൾ സ്വന്തം മക്കൾക്ക് വേണ്ടി പ്രതിരോധത്തിന് ഇറങ്ങുക മാത്രമാണ് അമ്മമാർ ചെയ്തത്. അവർ പ്രതീകാത്മകമായി ചൂൽ കയ്യിലെടുത്തതല്ലാതെ ഒരു നിയമവും കയ്യിലെടുത്തിട്ടില്ല. സാമൂഹ്യ വിപത്തിനെ നേരിടാൻ സന്നദ്ധ സംഘടനകളും രക്ഷിതാക്കളും പോലീസും കൂട്ടായി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഈ അർത്ഥത്തിൽ കോന്നാട് പ്രദേശത്തെ സ്ത്രീകൾക്ക് പരിപൂർണ പിന്തുണ നൽകുന്നതായും BJP ജില്ലാ അധ്യക്ഷൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് വിവാദത്തിനാസ്പദമായ സംഭവമുണ്ടായത്. BJP മഹിളാ മോർച്ച നേതൃത്വത്തിലുള്ള 50 സ്ത്രീ പ്രവർത്തകരാണ് ചൂലുമായി കോന്നാട് ബീച്ചിലേക്ക് എത്തിയത്. ബീച്ചിൽ ഇരുന്ന യുവതി യുവാക്കളോട് വീട്ടിൽ പോകാൻ ആവശ്യപ്പെട്ട പ്രവർത്തകർ ബീച്ചിൽ ഇരിക്കാൻ ഇനി അനുവദിക്കില്ല എന്നും പറഞ്ഞു. ബീച്ചിൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്നു എന്നാണ് ആരോപണം. പോലീസിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു BJP പ്രവർത്തകരുടെ ചൂൽ പ്രയോഗം. ബീച്ചിൽ നിന്ന് യുവതി യുവാക്കളെ ഓടിക്കുന്നത് തടയാൻ തയ്യാറാകാതിരുന്ന പോലീസ് പ്രതിഷേധക്കാർക്ക് സഹായമായി എന്നും ആരോപണമുണ്ട്. സംഭവത്തിൽ ആരും പരാതി നൽകാത്തതിനാൽ കേസെടുക്കില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. സംഭവം വിവാദമായതോടെയാണ് DYFI പ്രതിഷേധവുമായി എത്തിയത്. എന്നാൽ കോന്നാട് ബീച്ചിനെ ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സ്ത്രീകളുടെ കൂട്ടായ്മയുടെ പ്രവർത്തനം തുടർന്നും ഉണ്ടാകുമെന്നും BJP അറിയിച്ചു.